നമസ്കാരം. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ആചാര്യനുമായ സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ഋഷികേശിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 94 വയസ്സായിരുന്നു. കഴിഞ്ഞ 10 ദിവസമായി ഇദ്ദേഹം ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നു. വനനശീകരണത്തിനെതിരായ ചിപ്കോ മുന്നേറ്റത്തിന് തുടക്കമിട്ട നേതാവാണ് സുന്ദർലാൽ ബഹുഗുണ. ഹിമാലയത്തിലെ കാടുകളുടെ സംരക്ഷണത്തിനായി വർഷങ്ങളോളം ശബ്ദമുയർത്തി. ഹിന്ദിയിൽ ചേർന്ന് നിൽക്കുക എന്നർത്ഥം വരുന്ന ചിപ്കോ പ്രസ്ഥാനം 1974 മാർച്ച് 26 ഉത്തർപ്രദേശിൽ ഇദ്ദേഹം തുടക്കമിട്ടു. 2009 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. തെഹ്രി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയും കൂടിയാണ്. മരങ്ങൾ മുറിക്കുമ്പോൾ ആളുകൾ അതിൽ കെട്ടിപ്പിടിച്ചു നിന്ന് പ്രതിഷേധിക്കുകയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ രീതി. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതോടെ മരങ്ങൾ വെട്ടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ തെഹ്റയ്ക്കടുത്ത് മറോദ ഗ്രാമത്തിൽ 1927 ജനുവരി 9 ബഹുഗുണ ജനിച്ചത്. ആദ്യഘട്ടത്തിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം പിന്നീട് സ്ത്രീകളെ സംഘടിപ്പിച്ച് മദ്യവിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഗാന്ധിയൻ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്ന ബഹുഗുണ ഗ്രാമപ്രദേശത്ത് ജീവിക്കണമെന്നും ആശ്രമം സ്ഥാപിക്കുമെന്നുമുള്ള ഉപാധികൾ മുന്നോട്ട് വച്ചാണ് വിമലയെ വിവാഹം കഴിച്ചത്. ഹിമാലയൻ കാടുകളിൽ കൂടി ഏതാണ്ട് 4,700 കിലോമീറ്റർ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ച് വൻകിട പദ്ധതികൾ മൂലമുണ്ടായ വനനശീകരണത്തെക്കുറിച്ചും ജനജീവിതത്തെക്കുറിച്ചും പഠിച്ചു. കൂടാതെ തെഹ്രി അണക്കെട്ടിനെതിരായ പ്രക്ഷോഭത്തിൽ ദശാബ്ദങ്ങളോളം അണിനിരന്നു. അദ്ദേഹം നയിച്ച ഉപവാസ സമരം ഏറെ ശ്രദ്ധേയമായി. അണക്കെട്ടിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാമെന്ന അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവുവിന്റെ ഉറപ്പിനെ തുടർന്നാണ് 45 ദിവസം നീണ്ട ഉപവാസ സമരം അവസാനിപ്പിച്ചത്. 2001 അണക്കെട്ടിന്റെ പണി പുനരാരംഭിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ ബഹുഗുണ അറസ്റ്റിലായി. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് റെയ്നി ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രദേശം ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. വനത്തിൽ വൃക്ഷങ്ങൾ മുറിക്കാൻ അനുവദിക്കുന്ന സർക്കാർ നയത്തിനെതിരെ ഗ്രാമീണരായ സ്ത്രീകൾ സമര രംഗത്തെത്തി. വനം തങ്ങളുടെ വീടാണെന്ന് പ്രഖ്യാപിച്ച ഇവർ 1974 മാർച്ച് 26 മരങ്ങളെ ആലിംഗനം ചെയ്ത് രാവ് പകലാക്കി നിന്നു. സമീപ ഗ്രാമങ്ങളിൽ നിന്ന് കൂടുതൽ പേരെത്തി. മരങ്ങൾക്ക് കവചമായപ്പോൾ അത് വെട്ടാനെത്തിയവർ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങി. പിന്നീട് ഗാന്ധിയൻ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ചിപ്കോ പ്രസ്ഥാനം വനനശീകരണത്തിനെതിരെ ലോകശ്രദ്ധ നേടി. ഒട്ടേറെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.